മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പ്രധാനമന്ത്രി സംസാരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബഹളം. വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും വിമർശിച്ചു. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഫലപ്രദമായ ചർച്ചകൾ നടക്കേണ്ട സമയത്താണ് ഇത്തരത്തിൽ പ്രതിപക്ഷം പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തുകയും സഭകൾ ബഹിഷ്കരിക്കുകയും ചെയ്യുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും മണിപ്പൂർ വിഷയത്തിൽ പ്രക്ഷുബ്ധമായി. പ്രതിപക്ഷ സംഘടനകൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒരുപോലെ മണിപ്പൂർ വിഷയം ഉയർത്തിപ്പിടിച്ച് ബഹളം വയ്ക്കുകയായിരുന്നു. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ പാർലമെന്റിനകത്ത് സംസാരിക്കണം എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ ഈ പ്രതിപക്ഷത്തിന് മറുപടി നൽകിയ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആകട്ടെ, രൂക്ഷ ഭാഷയിലാണ് ഈ ബഹളം വയ്ക്കുന്ന സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷ നടപടിയെ വിമർശിച്ചത്. മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിച്ച് അതിലൂടെ മുതലെടുപ്പിന് ചില പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു, അതാണിപ്പോൾ പാർലമെന്റിൽ കാണുന്നത് എന്ന ധ്വനിയുള്ള വിമർശനം കേന്ദ്ര പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. എന്തായാലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു.